മാരുതി സുസുക്കി സെലേറിയോ അതിന്റെ ഒരു പുതിയ മോഡൽ ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് സിഎൻജി വേരിയന്റ് ആണ് വന്നിട്ടുള്ളത് മൈലേജിന്റെ കാര്യം ശ്രദ്ധിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സെലേറിയോ പെട്രോളിന്റെ ആ ഒരു പ്രൈസ് റേഞ്ചും ഒക്കെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സിഎൻജി വളരെ ഉപകാരമുള്ള ഒന്നാണ് കാരണം മാത്രമല്ല ഒരു മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണിത് പിന്നെ ഓൾട്ടോ ആണ് ആദ്യകാലത്ത് മൈലേജിൻ്റെ ആ കിങ് എന്ന് പറയുന്ന ഒരു വണ്ടിയായിരുന്നത് ഇപ്പോൾ ഓൾട്ടോ 800 ആ ഓൾട്ടോ കേട്ടൺ എന്നുപോലെയുള്ള വണ്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് മൈലേജിന് പ്രാധാന്യം കൊടുത്ത് കുറച്ചുകൂടെ ലുക്സും ആ ഒരു പവറും ഒക്കെ കൊടുത്തിട്ട് മാരുതി ഇറക്കിയ ഒരു വാഹനമാണ് സെലേറിയോ എല്ലാവർക്കും ഡ്രൈവ് മോഡിലേക്ക് സ്വാഗതം സെലേറിയോയുടെ ആ എക്സ്റ്റീരിയർ ലുക്കാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് കാരണം സെലേറിയോ പഴയ മോഡലിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ശരിക്കും ഇതിൻ്റെ ബമ്പറിനെ കുറിച്ചാണ് ഈ ഒരു ബമ്പർ ബോഡി ബിൽട്ട് കളറിൽ തന്നെ വന്നിട്ടുണ്ട് കാരണം VXI വേരിയൻ്റ് ആണ് വരുന്നത് ഈ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ ഒരു CNG വേർഷൻ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് ഇതിൻ്റെ ആ ഒരു ബോഡി കളറുടെ ബമ്പർ തന്നെ വരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് മെറ്റീരിയൽസ് വരുന്നത് ഫ്രണ്ട് ഗ്രില്ലിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതിന് കറക്റ്റ് മാരുതി ഓൾട്ടോയുടെ ഒരു സാമ്യമുണ്ട് പെട്ടെന്ന് നോക്കി നമുക്ക് ഓൾട്ടോയുടെ കുറച്ചുകൂടെ ഒരു ബിഗ്ഗർ വേർഷൻ എന്ന് തന്നെ ആയിരിക്കും പറയാൻ പറ്റുന്നത് ആ ഒരു സാമ്യമാണ് ശരിക്കും ഇതിൽ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ലുക്ക് നോക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിലായാലും എങ്ങനെ നോക്കിയാലും നമുക്കിത് ഒരു ഓൾട്ടോയുടെ ആ ഒരു മേക്കിംഗ് തന്നെ ആയിരിക്കും വണ്ടിയിൽ വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണ് ഇതിന് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ഈ ഹാലജൻ ഹെഡ്ലൈറ്റ് പ്രത്യേകിച്ച് ഒരു ആഡംബരമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഇത് സാധാരണ ഒരു ഹെഡ്ലൈറ്റ് ആണ് വരുന്നത് ഇതിൽ പ്രത്യേകിച്ച് പ്രൊജക്ടർ ലാമ്പോ അങ്ങനെ ഒഴിവ് സംവിധാനങ്ങളും ഇല്ല നോർമലായിട്ട് ഒരു ബേസിക് പഴയ കാറിലുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും തന്നെയാണ് ഈ ഹെഡ്ലൈറ്റിൽ കാണാൻ പറ്റുന്നത് പിന്നെ താഴേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട് കാരണം ഈ VXI വേരിയൻ്റ് ആണ് വരുന്നത് CNG വേരിയൻ്റ് വരുമ്പോൾ ഇതിൽ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടില്ല ഈ ഫോഗ് ലാമ്പ് ഇല്ലാത്തത് എന്ന് പറഞ്ഞൊരു പ്രശ്നമായിട്ട് കാണണ്ട കാരണം ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ ഈ ഫോഗ് ലാമ്പ് വയ്ക്കാനായിട്ട് പറ്റും അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് കാണണ്ട പിന്നീട് വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലിൻ്റെയും ഒക്കെ പ്ലേസിംഗ് എല്ലാം നോർമൽ ബേസിക് കാറായിട്ട് തന്നെയാണ് ഇതിനൊരു പ്രീമിയംനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് പൊസിഷനിൽ നമ്മളിനി ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലാണ് നോക്കുന്നത് ഈ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വണ്ടി വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ മിറർ നോർമലി കാണുമ്പോൾ ഇതിലെ മിററിൽ തന്നെ ഇൻഡിക്കേറ്ററൊന്നുമില്ല സാധാരണ ഒരു ബേസ് മോഡൽ തന്നെയാണ് ഇതിൽ നോർമലായിട്ട് വരുന്ന മിറർ തന്നെയാണ് പക്ഷേ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് വരുന്നത് അത് അകത്ത് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അത് ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റ് സൈഡിൽ വരുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് വണ്ടിയിലെ ഡോർ ഹാൻഡിലാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഡോർ ഹാൻഡിൽ വരുമ്പോഴത്തേക്ക് മുമ്പത്തെ ആ ഒരു പഴയ സെലേറിയോയില് ഡോർ ഹാൻഡിൽ വരുമ്പോൾ അത് സാധാരണ സ്വിഫ്റ്റിലൊക്കെ വരുന്ന പോലെ കുറച്ചുകൂടെ പ്രീമിയം ഒരു ഡോർ ഹാൻഡിലായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു ഹാൻഡിൽ എന്ന് പറയുമ്പോൾ ഇത് ഓൾട്ടോ പോലത്തെ വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ളൊരു ക്ലിപ്പ് ഹാൻഡിലാണ് വരുന്നത് അതിനൊരുപാട് വ്യത്യാസമുണ്ട് പഴയ സെലേറിയോയെക്കാളും പക്ഷേ ഇപ്പം വരുന്ന ഹാൻഡിൽ നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ രണ്ടും അതുപോലെ തന്നെയാണ് പിന്നെ കീ വെച്ചിട്ടാണ് എൻ്റർ ചെയ്യുന്നത് ഇതൊരു ബേസിക് VXI വേരിയൻ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ചില ഫീച്ചേഴ്സിൻ്റെ കുറവുകളുണ്ട് കാരണം സെലേറിയോയുടെ അപ്പർ വേരിയൻറ്റുകളിലാണ് കൂടുതൽ ഫീച്ചേഴ്സ് വരുന്നത് കൂടുതലായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് പ്രൊഫൈലൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളൂടെ മനസ്സിലാക്കാനുണ്ട് അതായത് വണ്ടിയുടെ ബാക്കിൽ പാർക്ക് ലൈറ്റ് ആണ് ആദ്യം വരുന്നത് പാർക്ക് ലൈറ്റ് സാധാരണ ഒരു പഴയ വണ്ടികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഡിസൈന് ഓൾട്ടോയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് ഈ ബാക്കിൽ ഫ്രണ്ട് നോക്കുമ്പോൾ ഓൾട്ടോയുടെ സാമ്യമുണ്ട് നമ്മൾ ഓൾട്ടോയുടെ ഒരു ചേട്ടനാണെന്നൊക്കെ തോന്നും പിന്നെ അതേപോലെ തന്നെ ബലേനയുടെ ഒരു ബേബി ഫീലാണത് ഒരു ബേബി ബലേനയുടെ ഒരു ലുക്കാണ് സൈഡിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത് ഏകദേശം വരാതെ ഇരിക്കാൻ ഒരു ചാൻസും ഇല്ല കാരണം ഇത് മാരുതിയുടെ വണ്ടിയാണ് മാരുതി സുസുക്കിയുടെ വണ്ടിയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു യങ്ങർ അല്ലെങ്കിൽ എൽഡർ അങ്ങനെയുള്ള സിബ്ലിങ്സിൻ്റെയൊക്കെ ഒരു ലുക്ക് ഈ വണ്ടിക്ക് എന്തായാലും ഉണ്ടാകും പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ വണ്ടിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സുസുക്കിയുടെ ലോഗോയും ആ ഒരു സെലേറിയോ ബാജിങ് മാത്രമേ ഉള്ളൂ സാധാരണ ആ ഒരു വേരിയൻറ്റിൻ്റെ ബാജിങ് എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട് പക്ഷേ ഇപ്പോൾ മാരുതി കുറച്ച് നാളായിട്ട് ബേസ് മോഡൽ കാറുകൾക്ക് അതിൻ്റെ ഒരു LXI VXI എന്നുള്ള വേരിയൻ്റ് ഒന്നും ബാജിങ് കൊടുക്കുന്നില്ല ഇപ്പോൾ ഇതിൽ VXI ബാജിങ് ആണ് വരേണ്ടത് പക്ഷേ അത് വന്നിട്ടില്ല അപ്പോൾ VXI വേരിയൻ്റ് CNG മോഡലാണിത് ഇനി നമുക്കിതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം
വണ്ടിയുടെ ബൂട്ടിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. വണ്ടിയുടെ ബൂട്ട് സ്പേസ് സാധാരണ ഒരു സെലേറിയോ അല്ലെങ്കിൽ പെട്രോൾ മോഡൽ സെലേറിയോക്കാളും ഒരുപാട് വ്യത്യസ്തമുള്ള ഒരു പ്രധാന കാരണം ഇത് ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. അതിൻ്റെ പ്രധാന കാരണം തന്നെ സി എൻ ജിയുടെ ഒരു സിലിണ്ടർ അകത്ത് വരുന്നുണ്ട്. ഈ സി എൻ ജിയുടെ സിലിണ്ടറും ആ ഒരു ബാക്കിലെ ഒരു അഡീഷണൽ സ്പെയർ ടയറൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന് ലഗേജസ് വയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുള്ളൊരു സ്പേസ് ഈ വണ്ടിയിലില്ല. പെട്രോൾ മോഡൽ വണ്ടിയായിരുന്നെങ്കിൽ ഇതൊക്കെ ഏകദേശം നല്ല സ്പേസ് ആയിട്ട് വന്നേനെ, ഇപ്പോൾ അതില്ല. പിന്നെ ഈ സി എൻ ജി മോഡലിൽ ആയതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു സിലിണ്ടറിൽ തട്ടാതിരിക്കാനായിട്ട് ടയർ പ്രത്യേകം ഒരു സ്റ്റേ കമ്പി ചെയ്തിട്ട് അതിനകത്ത് ലോക്ക് ചെയ്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ സി എൻ ജി സിലിണ്ടറിനെ ബാധിക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ തട്ടുകയോ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവാത്ത വിധത്തിലാണ് ഇതിന് ടയർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു പ്രധാന നെഗറ്റീവ് ആയിട്ട് തോന്നുന്നത് സ്പേസ് ഇല്ലായ്മ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഈ സ്പേസ് കുറവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് സെലേറിയോ ഒരു സിറ്റി വണ്ടിയായിട്ട് ഇപ്പോൾ തോന്നുന്നത്. കാരണം നമുക്ക് ലോങ് ഡ്രൈവിന് പോകുമ്പോഴത്തേക്ക് മാക്സിമം ലഗേജോ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഫാമിലി കാർ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സെലേറിയോ ഒരു ഫാമിലി കാറാണ്. എന്നാൽ അല്ല, ഒരു സിറ്റി കാറാണ്, ഒരു നോർമൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ കാറാണ് എന്ന് തോന്നിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ സ്പേസ് ഇല്ലായ്മയാണ്. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ടുണ്ട്. അതിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡുമുണ്ട്. അത് വളരെയധികം ഉപകാരമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ സെൻസേഴ്സ് വരുന്നത് കൊണ്ട് നമുക്ക് ബാക്കിൽ അധികം സ്ക്രാച്ചസോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള തട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. വണ്ടിയുടെ ഇൻറ്റീരിയറാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റിയറിംഗ് പൊസിഷൻ നോർമൽ സ്റ്റിയറിംഗ് പൊസിഷൻ തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം ഒതുങ്ങിയ ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇതിൽ സ്റ്റിയറിംഗ് വീലിൽ പ്രത്യേകിച്ച് സ്വിച്ചസോ കൺട്രോൾസോ ഒന്നും വരുന്നില്ല. അത് വി എക്സ് എ വേരിയൻ്റ് ആയതുകൊണ്ടാണ് സി എൻ ജിയിൽ വരുന്നുണ്ട്. സി എൻ ജിയിൽ വരുമ്പോഴത്തേക്ക് ഒരു എയർ ബാഗിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൽ ഹോണ് മാത്രമാണ് നോർമലായിട്ട്, അല്ലാതെ പ്രത്യേകിച്ച് മ്യൂസിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു സ്വിച്ചസ് ഒന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ വരുമ്പോൾ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ മ്യൂസിക് സിസ്റ്റം ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ല. ഇതൊരു ബേസിക് വേരിയൻറ്റിൻ്റെ തൊട്ടടുത്ത വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിലത് വരുന്നില്ല. അതിൽ നമുക്കിനി വേണമെങ്കിൽ ഒരു എൽ സി ഡി ഡിസ്പ്ലേ ഉള്ള ഒരു വലിയ മ്യൂസിക് ഇൻഫോർടൈം സിസ്റ്റം തന്നെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. അതിനുള്ള സ്പേസ് എന്തായാലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ തന്നെ ഇതിന് രണ്ട് എയർ ബാഗ്സാണ് ഈ വണ്ടിയിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ അകത്ത് വരുന്നത്. പാസഞ്ചർ എയർ ബാഗും നമ്മുടെ ഡ്രൈവേഴ്സ് എയർ ബാഗും. അതിപ്പോൾ ഗവൺമെൻറ് റൂൾസ് വെച്ചിട്ട് മാൻഡേറ്ററി ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോളിസി ഒരിക്കലും മാരുതി വിട്ട് കളയില്ല. കാരണം മാരുതി വളരെയധികം കെയർഫുള്ളായിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് എല്ലാം ഫോളോ ചെയ്തായിരിക്കും ഒരു വാഹനം പുറത്തേക്ക് ഇറക്കുന്നത്. ചെറിയ സ്പേസ് ആണെന്നുള്ളൊരു ധാരണ വേണ്ട. അത്യാവശ്യം സെലറിയൊക്കെ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ ഓൾട്ടോ പോലത്തെ ഒരു കുട്ടി സ്പേസ് അല്ല, കുറച്ചുകൂടെ വൈഡാണ്, കുറച്ചുകൂടെ ലെഗ് റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതുണ്ട്. ഒരു ഫാമിലിക്ക് സിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനും സിറ്റിയിൽ ഒതുക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കുറച്ച് സൗകര്യങ്ങളുള്ള ഒരു നല്ല വണ്ടി തന്നെയാണ് സെലേറിയോ. പിന്നെ ഗിയർ ലിവറിലേക്ക് വരുമ്പോഴത്തേക്ക് സാധാരണ നോർമൽ ഒരു വയർ ഡ്രൈവ് ഗിയർ ലിവർ തന്നെയാണ് വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ താഴേക്ക് വരുമ്പോൾ വണ്ടിയിൽ ഒരു 12 വാട്ട് ചാർജറിൻ്റെ ഒരു പോർട്ടുണ്ട്. ആ പോർട്ട് നമുക്കിത് ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സാധാരണ ബേസിക് ചെറിയ കാറുകളിലൊന്നും വരുന്നതല്ല, അപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ USB പോർട്ടിൻ്റെ ഒരു കുറവുണ്ട്, പക്ഷേ ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഹയർ എൻഡ് വണ്ടികളിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കുറച്ചുകൂടെ ലോഡഡായിട്ടാണ് ഈ കാർ വരുന്നത്. അപ്പോൾ ഈ കാറിലെ ഹയർ എൻഡിൽ ഇല്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ CNG എടുത്തു പോകുമ്പോൾ ഇതൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു ധാരണ ആർക്കും വേണ്ട. നമ്മൾ ഇതിലിനി പ്രത്യേകിച്ച് പറയാൻ വിട്ടുപോയതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സിറ്റിംഗ് കംഫോർട്ട്. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുമ്പോൾ ബക്കറ്റ് സീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ഹഗ് ചെയ്തിരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു സീറ്റ് തന്നെയാണ്. ഇത് ഫാബ്രിക് അപ്പോൾസറിയാണ് ഈ സീറ്റിൽ വരുന്നത്. ഈ മെറ്റീരിയൽ അത് നോർമൽ വരുന്നതാണ്, ബേസിക് കാറിലൊക്കെ വരുന്നത്. പക്ഷേ സാധാരണ ഒരു ബേസിക് കാറിൽ വരുന്നതിനേക്കാൾ എന്തൊക്കെ ക്വാളിറ്റി കുറച്ചുകൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുമാണ്, അത്യാവശ്യം നല്ല കംഫോർട്ടുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു സംവിധാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സെലറിയിൽ നോക്കരുത്. കാരണം ഇതൊരു മീഡിയം ഒരു മിഡിൽ വേരിയൻ്റാണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും പ്രൈസ് കട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ കമ്പനി ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ സെലറിയിൽ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സെലറിയുടെ ഹൈ എൻഡിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മുകളിലേക്കൊക്കെ. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി ഒക്കെ വണ്ടിയിലുണ്ട്. പിന്നെ വരുന്നത് വണ്ടിയുടെ ഈ ഒരു സ്പേസിൻ്റെ കാര്യത്തിലാണ്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം ഒരു 2 കപ്പ് വയ്ക്കാനുള്ളൊരു കപ്പ് ഹോൾഡറിനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ മൊബൈൽ ഫോണും വാളറ്റും വയ്ക്കാനുള്ളൊരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്.
നമ്മൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വെക്കേണ്ട ആ സ്പേസിന്റെ തൊട്ട് താഴെ കുറച്ച് സ്വിച്ചസ് ഉണ്ട്. സാധാരണ എല്ലാ വണ്ടിയിലും വരുന്ന ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റ് എൻ്റെ വാർണിംഗ് സ്വിച്ച് മാത്രമാണ്. ഇതിൽ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് മാത്രമല്ല തൊട്ട് സൈഡിൽ മൂന്ന് നാല് സ്വിച്ച് ഉണ്ട്. ആദ്യം കാണുന്ന ഒരു ആൾക്ക് എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടാകും, കാരണം വേറൊരു കാറിൽ ഇത് കണ്ടിട്ടില്ല. സെലറിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇതിൽ ആ ഒരു വിൻഡോ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്, ലോക്ക് സ്വിച്ച് ഉണ്ട്. തൊട്ട് സൈഡിൽ ആ ലെഫ്റ്റ് സൈഡ് വിൻഡോയുടെ പവർ വിൻഡോസിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ് ഈ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് റൈറ്റ് സൈഡിലുണ്ട്. പിന്നെ ഈ പവർ വിൻഡോസിൻ്റെ കാര്യം വേറെ പറയുമ്പോൾ ഈ ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് പവർ വിൻഡോസ് എല്ലാം നോർമലി ഉള്ള പവർ വിൻഡോസാണ്. പക്ഷേ ഡ്രൈവറിൻ്റെ സൈഡിൽ മാത്രം എടുത്ത് പറയേണ്ട ഒരു പവർ വിൻഡോസിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറച്ച് പ്രീമിയം ക്ലാസ്സിലെല്ലാം കാണുന്ന പോലെ ഓട്ടോമാറ്റിക് ഡൗൺ സ്വിച്ച് ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ തൊട്ട് താഴെ എ സിയുടെയാണ് വരുന്നത്. എ സിയുടെ നോർമലാണ്, വളരെ സാധാരണമായ ഒരു കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ എ സിയുടെ കാര്യങ്ങളും ഉണ്ട്. അതായത് ഒരു ഹീറ്റർ വരുന്നുണ്ട്, ഹീറ്ററിൻ്റെ സ്വിച്ച് ഉണ്ട്, എ സി കൂളിങ്ങിൻ്റെ ഉള്ള സംവിധാനമുണ്ട്. പിന്നെ എ സിയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ എ സിയുടെ വോളിയം, ഇത് തന്നെയാണ്, ഇത്രയേ ഉള്ളത്. പിന്നെ എ സി ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ അകത്തുള്ള ഒരു ലൈറ്റാണ്, ലൈറ്റിൻ്റെ കാര്യം. നമ്മൾ ഡോറ് സാധാരണ ഡോർ ലോക്ക് വാർണിങ്ങിനുള്ള ലൈറ്റാണ്. ഈ വാർണിംഗ് ലൈറ്റ് സാധാരണ ചെറിയ ബേസിക് കാറുകളിലെല്ലാം ഒരു പാസ് ഡ്രൈവറിൻ്റെ ഒരു ഡോറിലും ഓപ്പൺ ആണെങ്കിൽ മാത്രമേ ഈ ലൈറ്റ് കത്തിക്കിടക്കുകയുള്ളൂ. നേരെ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കത്തിക്കിടക്കും. പക്ഷേ ഇപ്പോൾ ഇതിൽ നാല് ഡോറിലും ഈ ലൈറ്റ് വാർണിംഗ് തരുന്നുണ്ട്. നാല് ഡോറിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് അടച്ചിട്ടില്ലെങ്കിൽ ഈ ലൈറ്റ് ഓൺ ആയിരിക്കും. പിന്നെ സ്പീഡോമീറ്ററാണ് നമുക്ക് പറയേണ്ടത്. സ്പീഡോമീറ്റർ പറയുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ടാക്കോമീറ്ററൊന്നുമില്ല, നോർമൽ സ്പീഡോമീറ്ററാണ് വരുന്നത് വണ്ടിയിൽ. ഈ സ്പീഡോമീറ്ററിൻ്റെ കാര്യത്തിൽ ഇതിൽ നമുക്ക് സ്പീഡ് കാണിക്കുന്നുണ്ട് നോർമലി. പിന്നെ ആവറേജ് ഒരു ഫ്യൂവൽ എത്ര കിലോമീറ്റർ പെർ ലിറ്റർ പോകുന്നുള്ള ആവറേജ് ഫ്യൂവൽ കാണിക്കുന്നുണ്ട്. പിന്നെ സി എൻ ജി പെട്രോൾ, ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഈ വണ്ടി സി എൻ ജിയിൽ ഓടും, പെട്രോളിലോടും, രണ്ട് ഫ്യൂവലിലോടും. അത് ഈ വണ്ടിയുടെ മാത്രമല്ല, അത്യാവശ്യം സി എൻ ജി ഫിക്സ്ഡ് ആയിട്ട് അതിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന വണ്ടികളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതിൽ സി എൻ ജി ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇപ്പം അടുത്തുള്ള ഗ്യാസ് സ്റ്റേഷനോ അല്ലെങ്കിൽ പെട്രോൾ പമ്പിലൊന്നും ഈ സി എൻ ജി കിട്ടുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ പേടിക്കേണ്ട, നമുക്ക് നേരെ സ്വിച്ച് ചെയ്ത് പെട്രോളിലാക്കി വണ്ടി ഓടാൻ പറ്റും. അപ്പോൾ നമുക്കങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. കാരണം സാധാരണ ഈ ഇലക്ട്രിക് കാറുകളിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇലക്ട്രിക് ആ ഒരു ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്തിട്ട് തന്നെ പോകണം. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചാർജ് ചെയ്താൽ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇലക്ട്രിക് കാറുകൾ അത്ര വ്യാപകമായിട്ട് ആൾക്കാരെ എടുക്കാൻ മടിക്കുന്ന ഒരു കാരണം. പക്ഷേ ഈ സി എൻ ജിയുടെ കേസിൽ, അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ സി എൻ ജി തന്നെയായിരിക്കും. അപ്പോൾ സി എൻ ജിയുടെ കേസിൽ വരുമ്പോഴത്തേക്ക് ഇതിൽ സി എൻ ജി എന്തെങ്കിലും തീർന്നു പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിനായി സ്വിച്ച് ഇവിടെ സൈഡിലുണ്ട്. ആ സ്വിച്ച് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോൾ തന്നെ നമുക്ക് സി എൻ ജി പെട്രോൾ ആ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പെട്രോളിലാണ് നമുക്ക് ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ ഒക്കെ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത്. പിന്നെ ടൈമുണ്ട്, ടൈം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഓണായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷൻ, നോർമൽ കാറിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഉണ്ട്. പിന്നെ ഫ്യൂൽ വാർണിംഗ് കാണിക്കുന്നുണ്ട്, ഫ്യൂൽ വാർണിംഗ് ലൈറ്റ് ഉണ്ട്. അതിപ്പം പെട്രോളിൻ്റെ ആയാലും സി എൻ ജിയിലെ രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഫ്യൂൽ വാർണിംഗ് ഉണ്ടെങ്കിൽ കുറവാണെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഈ വണ്ടിയിൽ ബാക്കിയുണ്ട്. അതായത് നമുക്ക് ബേസിക് വണ്ടികളിൽ നിന്ന് വ്യത്യാസം, അതായത് ഇപ്പം ഓൾട്ടോ പോലെയുള്ള വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടും, അല്ലെങ്കിൽ വലിയ വണ്ടികളുമായിട്ട് സാമ്യമുള്ള കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ സൈഡ് മിറേഴ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ, ഈ ബേസ് വേരിയൻറ്റായ പോലും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളായിട്ട് കിട്ടുന്നുണ്ട്. അതായത് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് ഓൺ ആക്കിയ ശേഷം നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, നമുക്ക് പുറത്തിറങ്ങി ഈ മിററിലിട്ട് പിടിയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിനകത്തുനിന്ന് പൊസിഷൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ, ഈ വണ്ടിയുടെ താഴേക്ക് പോകുമ്പോഴത്തേക്ക് പെട്രോൾ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് നമുക്ക് താഴെ നിന്ന് ഒരു ലിവർ കാണുന്നുണ്ട്. നമ്മൾ നോർമലി എല്ലാ കാറിലുള്ളതാണ്, പക്ഷേ അതിൻ്റെ സൈഡിൽ ഒരു ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവും. പക്ഷേ ഈ വണ്ടിയിൽ കാണുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്താ കാണാത്തതെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മൾ അകത്ത് ലോക്ക് ചെയ്യുമ്പോൾ ബൂട്ടും ലോക്കാവും. നമ്മൾ വണ്ടി ലോക്ക് ചെയ്ത് എപ്പോഴും പോകുമ്പോൾ തന്നെ ബൂട്ട് ലോക്കായിരിക്കും. പക്ഷേ നമുക്ക് അല്ലാത്ത സാഹചര്യത്തിൽ പുറത്തുനിന്ന് ബൂട്ട് തുറക്കണം. അതിപ്പോൾ നോർമൽ കേസിൽ വണ്ടി തുറക്കാതിരിക്കുമ്പോൾ നമ്മൾ ബൂട്ട് എങ്ങനെ പുറത്തുനിന്ന് തുറക്കുന്നത്? കീ ഇട്ടിട്ടായിരിക്കും. അതേപോലെ കീ ഇട്ട് തന്നെ ഈ ബൂട്ട് തുറക്കാനായിട്ടും നമുക്ക് പറ്റും. വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ഇതിന് സാധാരണ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ്. ഫ്രണ്ടിൽ പോകുന്ന അതേ സീറ്റ് തന്നെയാണ് ബാക്കിൽ വരുന്നത്. പിന്നെ മൂന്ന് പേർക്ക് കുഴപ്പമില്ലാതിരിക്കാനും രണ്ട് പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാനുമുള്ള ഒരു സീറ്റ് തന്നെയാണ് ബാക്ക് സീറ്റ് വരുന്നത്. ആ ഒരു സിറ്റി കാറിൽ വരുന്ന ഒരു സൈസും സ്പേസൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് സെലേറിയോ. പിന്നെ റിയർ വെൻ്റ് എ സി ഒന്നും വരുന്നില്ല, നോർമൽ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ലെഗ് റൂമുണ്ട്.
ഇപ്പം നല്ല ലെങ്തി ആയിട്ടുള്ള കാലുള്ള ഒരു ഡ്രൈവറാണ് ഫ്രണ്ടിൽ ഇരുന്ന് ഓടിക്കുന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു ഡ്രൈവറാണെങ്കിൽ ബാക്കിൽ ഇരിക്കുന്ന പാസഞ്ചറിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. ലോങ് ഡ്രൈവ്സിനും ഒക്കെ നമുക്ക് ഇരുന്ന് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ വരുന്നത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്, ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം സി എൻ ജി വണ്ടികളിൽ വരുന്നതാണ്. അപ്പോൾ സി എൻ ജി വണ്ടി ആയതുകൊണ്ട് മാത്രം വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ ഇത് കണ്ടിട്ട് അശകപ്പെടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആ തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളും ഈ വണ്ടിയുടെ സൈഡിൽ നിന്നും ഉണ്ടാവുന്നില്ല. മാരുതി വളരെയധികം സേഫ്റ്റി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇഞ്ചിൻ സ്പേസ് എന്ന് പറയുന്നത്. ഇതിലൊരു 1000 cc ഇഞ്ചിനാണ് വരുന്നത്. ഇപ്പം പെട്രോളോ സി എൻ ജി എന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ഇതിൻ്റെ 1000 cc ഒരു ഇഞ്ചിൻ തന്നെയാണ് വരുന്നത്. 998 cc ഇഞ്ചിന് 69 PS ആണ് വരുന്നത്. 69 PS പവറാണ്, 5500 rpmൽ വരുന്നത്. അത്യാവശ്യം നല്ല പുഷ് ചെയ്യാനുള്ള പവറൊക്കെ ഉണ്ട്. പിന്നെ സിറ്റി ഡ്രൈവിന് മാക്സിമം പവർ ഒരു 60-80 km/h സ്പീഡിലൊക്കെ പുഷ് ചെയ്യാനായിട്ട് വേണ്ടി ധാരാളമാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സ്പീഡ് എടുക്കാനും പറ്റും, നമുക്ക് കുഴപ്പമില്ലാതെ ഓടിക്കാനും പറ്റും. അപ്പം നമുക്ക് ഒരു ഫൺ റൈഡിനൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ക്വാളിറ്റിയോടെ നിൽക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ പെട്രോൾ ലിഡ് എന്ന് പറയുന്നത്, അതായത് ഫ്യൂൽ ലിഡ് എന്ന് പറയുന്നത് ഇതാണ് കാണുന്നത്. അതായത് ഇതിനകത്ത് നമുക്ക് ഫ്യൂവൽ, രണ്ട് ടൈപ്പ് ഓഫ് ഫ്യൂവൽ നമുക്ക് ഇതിനകത്ത് അടിക്കാനായിട്ട് പറ്റും. അതായത് സി എൻ ജിയുടെ ഒരു സ്ലോട്ടും ഉണ്ട്, തൊട്ട് താഴെ നമുക്ക് പെട്രോളിൻ്റെ ഒരു സ്ലോട്ടും ഉണ്ട്. അതായത് പെട്രോൾ നമുക്ക് ഇതിന് ഇതിൽ തന്നെ ഫില്ല് ചെയ്യാം. ഇതേ ലിഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് സി എൻ ജി ഫില്ല് ചെയ്യാം. ഇതിൻ്റെ ഈ സി എൻ ജിയുടെ ഇവിടെ നിന്നാണ് ട്യൂബ് കണക്ട് ചെയ്ത് ആ ബൂട്ടിനകത്തേക്ക് സിലിണ്ടർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ രണ്ട് ഫ്യൂവലും ഒരേപോലെ തന്നെ നിറയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ ടയർസിൻ്റെ കാര്യം പറയുമ്പോൾ 165/70 സെഷൻസ് ടയറാണ് വരുന്നത്. 165 ആണ് ഇതിൻ്റെ വിഡ്ത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ടയർസിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് 14 inch ആണ് വീല് വരുന്നത്. ഇതിന് അലോയ് വീൽസ് അല്ല വരുന്നത്, നോർമലി ഡ്രം ആണ് വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വീൽ കപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു കാണാൻ നല്ല ഭംഗിയുണ്ട്, വൃത്തിയോടൊന്നും ഇല്ലാതെ തന്നെയാണ് വണ്ടി കിട്ടുന്നത് കയ്യിൽ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് ആഫ്റ്റർ മാർക്കറ്റൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതിനെ തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള ZXi+ എന്ന് പറഞ്ഞ മോഡൽ, ആ മോഡലിൽ വരുന്ന ഒരു അലോയ്സ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫിറ്റ് ചെയ്യാം. അത് 15 inch ആണ് അലോയ് വരുന്നത്. ആ ഒരു ചെറിയ ഡിഫറൻസാണ് ഈ ടയർസിൻ്റെ കാര്യത്തിൽ വരുന്നത്. പിന്നെ നോർമലായിട്ട് ഇതിനൊരു വലിയ ലുക്കൊന്നും വേണ്ട, നമുക്ക് സാധാരണഗതിയിലൊക്കെ മതി എന്നുള്ളവർക്ക് ഈ ടയറിന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയും ഗ്രിപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ടയർ തന്നെയാണ് സെലേറിയയിൽ വന്നിട്ടുള്ളത്. സെലേറിയോ നമ്മൾ ഓടിച്ച് നോക്കുമ്പം അതിൻ്റെ കംഫോർട്ടും അതിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. സി എൻ ജിയുടെ രീതിയിൽ തന്നെയാണ് നമ്മൾ ഓടിക്കുന്നത്, അത് ഓണാക്കിയിട്ടാണ് ഓടിക്കുന്നത്. ഇതിൻ്റെ ഒരു സസ്പെൻഷൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ്. സാധാരണ ബേസ് വരുന്ന കാറുകൾ പോലെയുള്ളൊരു സസ്പെൻഷൻ അല്ല വരുന്നത്. മാരുതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ബട്ടർ സ്മൂത്ത് സ്റ്റിയറിംഗ് ആയിരിക്കും എപ്പോഴും വരുന്നത്. മാരുതിക്ക് കുറച്ച് കാലങ്ങളായിട്ട് ഒരു 6-7 വർഷം കൊണ്ട് മാരുതിയുടെ വണ്ടികളിലെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്മൂത്ത്നെസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ സ്പീഡിലെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി അല്ല ഇത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സി എൻ ജിയിൽ ഒരു പവർ ലോസ് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ആശങ്കയാണ്. പക്ഷേ ഇതിൽ സി എൻ ജി ആണ് ഓടിക്കുന്നതെന്ന് നമ്മളൊരിക്കലും ചിന്തിക്കാതെ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിക്ക് തോന്നുന്നില്ല. പെട്രോൾ വണ്ടി ഓടിക്കുന്ന അതേ രീതിയിൽ തന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ഒരു പുരുവപ്പുള്ളും അങ്ങനെയുള്ള പവറും ഒക്കെ കിട്ടുന്നുണ്ട് ഈ വണ്ടിക്ക്. നമ്മൾ അത്യാവശ്യം ഓടിക്കുമ്പോൾ നല്ല സുഖമായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നത്. ആ ഒരു 1000 cc എഞ്ചിൻ, ആ 998 cc ആ ഒരു 1 liter എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് ശരിക്കും ABS ബ്രേക്കിംഗ് ആണ് വരുന്നത്. അതിപ്പോൾ മാൻഡേറ്ററി ആയതുകൊണ്ടാണ്, സർക്കാരിൻ്റെ റൂൾ പ്രകാരം BS6 എഞ്ചിനും ABS ബ്രേക്കിങ്ങും ഒക്കെ മാൻഡേറ്ററി ആണ്. പിന്നെ ഉള്ള കാര്യം പറയുന്നത് ഈ വണ്ടിയുടെ ക്ലച്ച് നല്ല സ്മൂത്ത് ക്ലച്ചാണ്, നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ക്ലച്ചിൻ്റെ കാര്യം എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ സി എൻ ജി വരുന്നത്. സി എൻ ജി വേരിയൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിട്ട് വരുന്നുണ്ട്. AMT അല്ലെ ഓട്ടോമാറ്റിക് അങ്ങനെയുള്ള ഗിയറൊന്നും ഇതിലുണ്ടാവുന്നില്ല. നമുക്ക് ഒരു സ്മൂത്തായിട്ട് പവർഫുള്ളായിട്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കാം. പിന്നെ ഹൈവേസിൽ ക്രൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഒരു 60-80 ആ ഒരു 80 സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ പവറിൻ്റെ കാര്യം പറഞ്ഞു, ഇനി മൈലേജിൻ്റെ കാര്യമാണ് എടുത്ത് പറയേണ്ടത്. മൈലേജിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ വണ്ടിക്ക് സി എൻ ജി വേരിയൻറ്റ് എങ്ങനെ പോയാലും 30 km മൈലേജ് കിട്ടും 1 kg സി എൻ ജിക്ക്. അത് ഏകദേശം തന്നെ നമുക്ക് ആ ഒരു പെട്രോളിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പെട്രോളിനേക്കാളും വിലയും കുറവാണ്, 1 liter പെട്രോളിനേക്കാളും വിലയും കുറവാണ്. അതിൽ തന്നെ 30 km ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ലാഭകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു ഫ്യൂവൽ പ്രൈസും അല്ലെങ്കിൽ ഒരു മൈലേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് കൊണ്ടു നടക്കാൻ, നമ്മൾ ഡെയിലി യൂസിന് എടുക്കാൻ പറ്റിയ ഒരു കാർ കൂടിയാണ് സെലേറിയോ.
മാരുതി സുസുക്കി സെലേറിയോയുടെ എല്ലാ വിശേഷങ്ങളും ഇപ്പോൾ എല്ലാവരും മനസ്സിലായി കാണും. ഇതിൻ്റെ പവർ എങ്ങനെയാണ്, പെർഫോമൻസ് എങ്ങനെയാണ്, ക്വാളിറ്റി എങ്ങനെയാണ്, മൈലേജ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ വില എന്താണെന്ന് നമുക്കിനി അറിയാം. ഏകദേശം 669,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റിലെ ഒരു CNG വേരിയൻറ്റിൻ്റെ ഒരു ക്വാളിറ്റിയുള്ള ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ സെലേറിയോ തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റിയും നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നമുക്ക് തന്നത് തിരുവനന്തപുരത്തെ ചാക്കയിലുള്ള സൗത്ത് പാർക്ക് എന്ന് പറയുന്ന ഒരു മാരുതിയുടെ ഷോറൂമാണ്. അവിടെ നിന്ന് നമുക്ക് ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് തന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ അറിയാമെന്നുള്ളവർക്ക് അവിടെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ സെലേറിയോ പോലെ തന്നെ മറ്റു വാഹനത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.